ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ക്ലൗഡ. ഇന്ന് നമുക്ക് നല്ല എഫക്റ്റീവായ ഒരു പെഡിക്യൂർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പെഡിക്യൂർ ചെയ്യുന്നത് ഒരിക്കലും കറുത്ത നിറത്തിലുള്ള കാലുകളെ വെളുത്തതാക്കാനൊന്നുമല്ല. ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നിങ്ങൾ ഏത് സ്കിൻ ടോണിലുള്ളവരാണെങ്കിലും ബ്യൂട്ടിഫുൾ ആണ്. അല്ലാതെ വെളുത്ത നിറമാണ് കൂടുതൽ നല്ലത് അങ്ങനെയൊന്നുമല്ല. ഈവൻ സ്കിൻ ടോൺ ഉണ്ടായിരിക്കുന്നതിലാണ് ഭംഗി. അവധി ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്തിരുന്ന് നമ്മുടെ കളർ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിദേശികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പെഡിക്യൂർ ചെയ്യുന്നത് വഴി കാലുകളിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിൻ ഈവൻ ആക്കി വെക്കാനും ഇൻഗ്രോൺ ടോനെയിൽസ് ഒന്നും ഉണ്ടാവാതെയും കാലുകൾ വിണ്ടുകീറുന്നും ഒക്കെ തടയാനും പെഡിക്യൂർ ഹെൽപ്പ് ചെയ്യും. ഒരു പെഡിക്യൂർ മാനിക്യൂർ സെറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. 250 രൂപ മുതലുള്ളത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ കൈകളും കാലുകളും നന്നായി സാനിറ്റൈസ് ചെയ്യുക. അതിനുശേഷം നെയിൽ പോളിഷ് ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ ഹെയർസ് ഉണ്ടെങ്കിൽ വാക്സ് ചെയ്യുകയോ ഷേവ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഹെയർ റിമൂവിംഗ് ക്രീം ഉപയോഗിച്ചോ റിമൂവ് ചെയ്യാം. ഇത് ബേക്കിംഗ് സോഡയാണ്. അതിലേക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്യാം. നെയിൽസിൽ സ്റ്റെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ലീവ് ചെയ്യുക. ഒരു കോട്ടൺ ഉപയോഗിച്ചത് തുടച്ചതിന് ശേഷം മോയ്സ്ചറൈസർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ക്യൂട്ടിക്കിളിൽ അപ്ലൈ ചെയ്യുക. ഇനിയൊരു ടബിലേക്ക് വാം വാട്ടർ എടുക്കുക. അതിലേക്ക് കുറച്ച് സോൾട്ടും ഷാംപു അല്ലെങ്കിൽ ബോഡി വാഷ് ആഡ് ചെയ്യുക. വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. പൊള്ളുന്ന ചൂടൊന്നും വേണ്ട. കാലുകൾ 15 to 20 മിനിറ്റ്സ് ഇതിൽ മുക്കി വയ്ക്കുക. പാദങ്ങൾ മൂടുന്ന അത്രയും വെള്ളം വേണം. അതിനുശേഷം ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ചുണക്കുക. ഇനി നമുക്കൊരു ക്ലിപ്പ് ഉപയോഗിച്ച് നെയിൽ കട്ട് ചെയ്യാം. നേരെ വേണം കട്ട് ചെയ്യാൻ. റൗണ്ടഡായി കട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരുപാട് കേറ്റിയും കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കുഴിനഖമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയൊരു നെയിൽ ഫയലർ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാം. എഡ്ജസും കോർണേഴ്സൊക്കെ സ്മൂത്ത് ആക്കുക. കുറച്ച് സമയമെടുത്ത് എല്ലാ നെയിൽസും ഈവൻ ആകുന്നവരെ ചെയ്യുക. ഫയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ മൂർച്ചയില്ലാത്തൊരു സിസേഴ്സ് ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും, അതുപോലെ ആയിരിക്കും നെയിലിൻ്റെ അവസ്ഥ ഉണ്ടാവുക. നെയിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ കാരണമാവും. ഒരു ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിച്ച് ക്യൂട്ടിക്കിൾ ഇതുപോലെ പുഷ് ചെയ്യാം. നമ്മൾ നേരത്തെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നെയിലിന് നീളം കൂടുതൽ തോന്നിക്കാനും നെയിൽ പോളിഷ് ഇടുന്നതൊക്കെ നന്നായി വരാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തവരിങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് നെയിലിൻ്റെ അടിയിലും വശങ്ങളിലും ഒക്കെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഒരു ക്യൂട്ടിക്കിൾ റിമൂവ് ഉപയോഗിച്ച് ഡെഡ് സ്കിൻ സെൽസും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാം. ഡെഡ് സെൽസ് ആയതുകൊണ്ട് വേദനയൊന്നും എടുക്കില്ല. ഒരു ബഫർ ഉപയോഗിച്ച് ബഫ് ചെയ്യാം. ഒരുപാട് കട്ടിയുള്ള നഖത്തിന് തിന്നാക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലരുടെ നഖങ്ങൾ ചില ഭാഗത്ത് കട്ടി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കില്ല, അതൊന്ന് ഈവൻ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഒരുപാട് കട്ടി കുറയ്ക്കുന്നത് നല്ലതല്ല. ബഫിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യാവൂ. ബഫ് ചെയ്യുന്നതും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വേണം ചെയ്യാൻ. ഇനി നമുക്ക് കാലിൻ്റെ മുകൾ ഭാഗം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രബ് തയ്യാറാക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1 or 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. എന്നിട്ട് നന്നായി സ്ക്രബ് ചെയ്യുക. കാലുകൾ വീണ്ടും ടബിൽ മുക്കി കഴുകുക. അതിനുശേഷം ഒരു ഫുഡ് ഫയൽ അല്ലെങ്കിൽ ഫൊമി സ്റ്റോൺ ഉപയോഗിച്ച് കാലിനടിയിലുള്ള ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ചെയ്യാം. വിരലുകൾക്കിടയിലും ചെയ്യണം. ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം കാലുകൾ ക്ലീൻ വാട്ടറിൽ കഴുകി ടവൽ ഉപയോഗിച്ച് തുടച്ച് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ, അതും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഓർ ഒലിവ് ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്യുക. 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കും.
പെഡിക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച ടൂൾസൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്തതിന് ശേഷമേ എടുത്തു വെക്കാവുള്ളൂ. ഇത്രയും ചെയ്താൽ മതി. നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ മാത്രം ഇതിന് ശേഷം നെയിൽ പോളിഷ് ഇടാം. ട്രാൻസ്പെറന്റ് പോളിഷ് കൊണ്ട് ബേസ് കോട്ട് ഇട്ട് രണ്ട് കോട്ട് കളർ പോളിഷ് ഇട്ട് ടോപ്പ് കോട്ടായിട്ട് വീണ്ടും ക്ലിയർ പോളിഷ് ഇടുക. എങ്കിൽ മാത്രമേ നിങ്ങളിടുന്ന നെയിൽ പോളിഷ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് പെഡിക്യൂർ ചെയ്യാം. എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റാത്തവര് മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്കിൻ നെയിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.